അഭിരാമശൈലമേ മലയാചലത്തിലേ അനവദ്യദേവാലയമേ അഖിലാണ്ട നായകൻ ഹരിഹരനന്ദനൻ അയ്യപ്പസ്വാമിതന്നാസ്ഥാനമേ ശ്രീ ശബരീശൈലമേ അഭിരാമശൈലമേ മലയാചലത്തിലേ അനവദ്യദേവാലയമേ. ഓം ശ്രീ മഹാഗണപതി നമ. ജ്യോതിഷ സംഗീതയാത്ര പി വി ജെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയൻ തൽപ്പരം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് 2024 ജൂലൈ മാസഫലം ഇടവക്കൂറിൻ്റെയാണ്. കാർത്തിക മുക്കാല് രോഹിണി മദ്കീര്യം അര ഇടവക്കൂറിൻ്റെ 2024 ജൂലൈ മാസഫലം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക. തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ്. സൂര്യൻ ജൂലൈ 15 വരെ മിഥുനം രാശിയിലും, അതായത് രണ്ടാം കൂറിലും, ശേഷം ജൂലൈ അവസാനം വരെ കർക്കിടകം രാശിയിലും, അതായത് മൂന്നാം കൂറിലും ആണ് സഞ്ചരിക്കുക. ജൂലൈ 15 ശേഷം മൂന്നാം കൂറിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഏറ്റവും ഗുണമുള്ള കാലമാണ്. രണ്ടാം കൂറിൽ സഞ്ചരിക്കുമ്പോൾ ശുഭയോഗങ്ങൾ ഉള്ളതിനാൽ ഗുണഫലമുണ്ടാകും. നാലാം കൂറിൻ്റെ അധിപനായിട്ടുള്ള സൂര്യൻ രണ്ടാം കൂറിൽ സഞ്ചരിക്കുമ്പോൾ വീടെടുക്കുന്നതിന് വേണ്ടിയിട്ട് പണം ചെലവഴിക്കേണ്ടതായിട്ട് വരും. വീട്ടിൽ മംഗളകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പണം ചെലവഴിക്കേണ്ടതായിട്ട് വരും. ഈ മാസം, ഈ ജൂലൈ മാസം വരവിനനുസരിച്ചിട്ട് ചെലവുകളും ഉണ്ടാകും. സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാൻ വേണ്ടി വഴികൾ കണ്ടെത്തും. അതുപ്രകാരം ബാങ്കിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ശ്രമിക്കും. ജോലിയിൽ താൽക്കാലികമായി ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സ്ഥിര നിയമനം കിട്ടുവാൻ സാധ്യതയുണ്ട്. ജോലിയിൽ മുമ്പുള്ള തർക്കങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പ്രശ്നത്തിലേർപ്പെട്ടവർക്ക് അത് പരിഹരിക്കപ്പെടും. സർക്കാർ ജോലിയോ മറ്റ് വലിയ സ്ഥാപനങ്ങളിലോ ജോലിയിലേർപ്പെട്ടവർക്ക് അംഗീകാരം ലഭിക്കും. ശത്രുക്കളുടെ ശല്യം കുറയുന്ന ഒരു മാസമാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കും. ഇടപാടുകളിൽ വിജയമുണ്ടാകും. വീട് വിൽക്കുകയോ വാങ്ങുകയോ ശ്രമിക്കുന്നവർക്ക് ഈ സമയം വിനിയോഗിച്ചാൽ വിജയമുണ്ടാകും. മാത്രമല്ല സാമ്പത്തിക ലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ്. പങ്കാളിയുടെ സ്വത്ത് കിട്ടാൻ സാധ്യതയുള്ളവർക്ക് അത് കൈവശം വന്നു ചേരും. മറ്റ് മാർഗങ്ങളിൽ കൂടെയും സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഈ ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകും. എന്നാൽ ഓഹരി ഇടപാടുകളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട്. നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ചില തൊഴിൽപരമായിട്ടോ മറ്റേതെങ്കിലും പ്രശ്നത്തിൽ ഏർപ്പെട്ടവർക്ക് ചില കേസുകളിൽ പെടാൻ സാധ്യതയുണ്ട്. ചെയ്യാത്ത തെറ്റുകൾക്ക് പഴികേൽക്കേണ്ടതായിട്ടും വരും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. മെച്ചപ്പെട്ട വിജയം കൈവരിക്കാൻ സാധിക്കും. ഏതെങ്കിലും തരത്തിൽ വീഴ്ചകളോ മറ്റു പൊട്ടലുകളോ വരാൻ സാധ്യതയുണ്ട്. അതിൽ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ട് വരും. കണ്ണിന് ചെറിയ അസുഖം വരാൻ സാധ്യതയുണ്ട്. വീട്ടിൽ വസ്തുവോ മറ്റു ഉപകരണങ്ങൾക്കോ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. പങ്കാളിയോ അവരുടെ കുടുംബത്തിൽ നിന്നോ ചെറിയ തർക്കങ്ങൾ വരാമെങ്കിലും അത് മാനസികപരമായിട്ട് കുറച്ച് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സവിശേഷതയിലും ഉണ്ടാകും. എന്നാൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. മക്കളുടെ വിദ്യാഭ്യാസത്തിന് ശ്രദ്ധ ചെലുത്തും. അവരുടെ കാര്യങ്ങൾക്കൊരു പ്രത്യേക ശ്രദ്ധ ഉണ്ടാകുന്നതും നല്ലത് തന്നെയാണ്. ജോലിയിൽ മുമ്പ് തടസ്സം വന്നവർക്ക് ജോലിയിൽ തുടർന്ന് പോവുകയോ മറ്റൊരു ജോലി കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. ചില വിഷമകരമായ ഘട്ടങ്ങളിൽ നിന്ന്
മനസ്സിനെ നിയന്ത്രിച്ച് പോകേണ്ടതായിട്ട് വരും. രണ്ടാം കൂറിൻ്റെ അധിപനും അഞ്ചാം കൂറിൻ്റെ അധിപനുമായിട്ടുള്ള ബുധൻ രണ്ടാം കൂറിൽ സഞ്ചരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഗുണമുണ്ടാകും. സാമ്പത്തിക ലബ്ധിയും ഗൃഹത്തിൽ ധനധാന്യ ലാഭവും കുടുംബസുഖവും വന്നു ചേരും. ലഗ്നക്കൂറിൻ്റെ അധിപനും ആറാം കൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ ജൂലൈ 6 കർക്കിടകം രാശിയിലേക്ക് സഞ്ചരിക്കും. അതായത് മൂന്നാം കൂറിലേക്കാണ് സഞ്ചരിക്കുക. മൂന്നാം കൂറിൽ സഞ്ചരിക്കുമ്പോൾ സഹോദരന്മാരുമായിട്ടുള്ള തർക്കങ്ങളുണ്ട്, എന്തൊക്കെയോ ഒത്തുചേരും, അവരുടെ സഹായങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റ് കൂട്ടു ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം വിജയം ഉണ്ടാകുകയും ചെയ്യും. ബുധൻ ജൂലൈ 19 ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വീട് പണി പൂർത്തിയാക്കാത്തവർക്ക് അത് തുടർന്ന് പോകാൻ സാധിക്കും. വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം വിജയമുണ്ടാകും. പുതിയ വീട്ടിൽ കയറാനുള്ള സന്ദർഭമെല്ലാം വന്നു ചേരും. ഉത്സാഹത്തോടെ പ്രയോജനപ്പെടുത്തിയാൽ വലിയ ദോഷകരമല്ലാത്ത ഒരു അനുഭവം ഉണ്ടാകും. വിഷ്ണുക്ഷേത്രത്തിലും ശാസ്താവിനും ഗണപതിക്കും പ്രാർത്ഥിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക. തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ്. എല്ലാവർക്കും നല്ല ഒരു ദിവസം നേരുന്നു.